ഹലോ ഫ്രണ്ട്സ്, ക്യുക്ലിയർ പി എസ് സിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിമാലയ നദിയായ സിന്ധു നദിയെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രധാനപ്പെട്ട ഹിമാലയൻ നദിയായ ഗംഗാ നദിയെക്കുറിച്ചും പോഷക നദികളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ പുതിയതായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് സ്ഥലൊരു ബെല്ലൈക്കൻ കൂടെ ഉണ്ടാവും, ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഗംഗാ നദിയെക്കുറിച്ചുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കതിൻ്റെ ഉത്ഭവം തൊട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഈ ഒരു മാപ്പിനകത്ത് സിന്ധു നദിയുടെ അവിടെ തന്നെ കിടപ്പുണ്ട്, ഞാനത് വായിക്കാത്തതാണ്. അടുത്തത് ഗംഗാ നദി കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇറേസ് ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ തവണയായിട്ട് വരച്ചാണ് പോകുന്നത്. ഉത്ഭവം തൊട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗംഗയുടെ ഉത്ഭവം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ബാക്കിയുള്ള നദികൾ എന്ന് പറയുമ്പോൾ സിന്ധു, ബ്രഹ്മപുത്ര അങ്ങനെയുള്ള ഹിമാലയൻ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, ടിബറ്റിൽ നിന്നാണ്. ബ്രഹ്മപുത്രയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദി ഗംഗയാണ്. ആ കാര്യം മറന്നു പോകരുത്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. അപ്പം ഉത്തരാഖണ്ഡിൽ നിന്നാണ് നമ്മുടെ ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗ ഉത്ഭവിച്ചു വരുന്ന സമയത്ത് അതിന്റെ പേര് ഗംഗ എന്നല്ല, ഭഗീരഥി എന്നാണ്. ഗംഗ ഉത്ഭവിക്കുന്ന സമയത്ത് അതിന്റെ പേര് ഭഗീരഥി എന്നാണ്. അപ്പം ഭഗീരഥി ഒഴുകി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോ ആ കൂടെ തന്നെ മറ്റൊരാളും കൂടെ കൂടെ ചേർന്നു, അളകനന്ദ. അളകനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പോഷക നദിയാണ്. പോഷക നദികളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഇത്രയും നോർത്തിരിക്കുക, ഭഗീരഥിയായി ഒഴുകി വരുന്ന നദി അതിലേക്ക് അളകനന്ദ എന്ന പോഷക നദി കൂടി ചേരുന്നു. എവിടെ വെച്ച്? ദേവപ്രയാഗിൽ വെച്ച്. ഇത് ദേവപ്രയാഗാണ്. ദേവപ്രയാഗിൽ വെച്ചാണ് അളകനന്ദയും ഗംഗയല്ല ഭഗീരഥിയും കൂടെ ജോയിൻ ചെയ്തത്. ഇവ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഗംഗ എന്ന നദി രൂപീകരിക്കുന്നത്. ഇവിടെ വെച്ച് ഗംഗ രൂപീകരിക്കപ്പെട്ടു. ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥിയും അളകനന്ദയും കൂടെ ചേർന്ന് ഗംഗയായി, ഇനി ഒരുമിച്ച് ഗംഗയായിട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ നിന്ന് തുടങ്ങി അടുത്ത് ഇനി ഉത്തർപ്രദേശിലേടും ഒഴുകി. അപ്പൊ ഗംഗയുടെ ഭൂരിഭാഗവും ഒഴുകുന്നത് ഉത്തർപ്രദേശിൽ കൂടെയാണ്. അങ്ങനെ ഒഴുകി പിന്നെ ബീഹാറിൽ വന്നു, അവിടെ നിന്ന് ജാർഖണ്ഡിലൂടെ പോയി, പിന്നെ പശ്ചിമ ബംഗാളിലേക്ക് പോയി. അപ്പൊ പശ്ചിമ ബംഗാളിൽ വരെ എത്തി നിൽക്കുകയാണ്, നമ്മുടെ അതിർത്തി വരെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും ഭാഗത്തൂടെ അങ്ങ് ഒഴുകി അതിർത്തി വരെ വന്നു. അപ്പം ഗംഗ അവിടെ അതിർത്തി വരെ വന്ന് എത്തി നിൽക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഗംഗ ഒന്ന് വേർപിരിയുന്നുണ്ട്. വേർപിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോയി, ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി. ഇടയ്ക്ക് വെച്ച് പശ്ചിമ ബംഗാളിൽ വെച്ചിട്ട് ഗംഗ ഒന്ന് വേർപിരിഞ്ഞ് വേറൊരു നദിയായി മാറുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ഹൂബ്ലി നദി. പ്രധാന കൈവഴിയാണ്, ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂബ്ലി നദി. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആ പേര് മറക്കാതെ ഓർത്തിരിക്കണം. ഇത് ഹൂബ്ലി നദിയാണ്. ഗംഗയുടെ പ്രധാന കൈവഴി ഏത് എന്നൊരു ചോദ്യം വരാറുണ്ട്. അതിന്റെ ഉത്തരം ഹൂബ്ലി നദി. എവിടെ വെച്ചാണ് വേർപിരിയുന്നത്? പശ്ചിമ ബംഗാളിൽ വെച്ച് വേർപിരിയുന്ന കൈവഴിയാണ് ഹൂബ്ലി നദി. ഇപ്പൊ കൈവഴി എന്ന് പറഞ്ഞാൽ പ്രധാന നദിയിൽ നിന്നും വേർപിരിഞ്ഞ് പുതിയതായ ഒരു നദി രൂപപ്പെട്ടു പോകുന്നതിനാണ് നമ്മൾ കൈവഴി എന്ന് പറയുന്നത്. അപ്പൊ പോഷക നദി എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെന്നെങ്കിലും രൂപപ്പെട്ട് പ്രധാന നദിയിലേക്ക് ചെന്ന് ചേരുന്ന നദീനെയാണ് നമ്മൾ പോഷക നദി എന്ന് പറയുന്നത്. അപ്പൊ പോഷക നദിയും കൈവഴി എന്താണെന്ന് മനസ്സിലായാലും അപ്പൊ പ്രധാന കൈവഴിയാണ് ഹൂബ്ലി നദി എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഇവിടെ അതിർത്തിയിൽ വന്ന് നിൽക്കുക. ഇവിടെ നിന്ന് ഇനിയും കൂടെ കുറച്ചുകൂടെ അങ്ങ് പോകണ്ടേ. ഇവിടെ നമ്മൾ പോയി എങ്ങോട്ടേക്ക് കയറി? ബംഗ്ലാദേശിലേക്ക് വന്ന് കയറി. അപ്പൊ ഇവിടുന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് തുടങ്ങിയ ഗംഗ ബംഗ്ലാദേശ് വരെ എത്തി. ബംഗ്ലാദേശിൽ അവിടെ ഗംഗയെന്നൊന്നുമല്ല പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവർ വേറൊരു പേരിട്ട വിളിക്കുന്നത്. ആ പേരാണ് പത്മ. പത്മ. ബംഗ്ലാദേശില് ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. അപ്പൊ പത്മ എന്ന പേരിൽ വന്നതിന് ശേഷമാണ് ഒഴുകി വീണ്ടും ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് ചേരുന്നത്. അപ്പൊ ഇത്രയാണ് ഗംഗാ നദിയുടെ ഉത്ഭവവും അവസാനവും. ഉത്ഭവം ഉത്തരാഖണ്ഡിലാണ്, ഇന്ത്യയിലാണ്. ഉത്തരാഖണ്ഡിലെ സംസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്നു, അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടൽ ചെന്ന് പതിക്കുന്നു. ഗംഗോത്രി മലനിരകളിലാണ് ഗംഗ ഉത്ഭവിക്കുന്നത്.
അത്രയും കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി പറയാനുള്ളത് ഗംഗയുടെ നീളമാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. ഇന്ത്യയിൽ കൂടെയാണ് ഭൂരിഭാഗവും ഒഴുകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ കൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗംഗ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിന്ധുവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സിന്ധുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നീളം കൂടിയ നദിയാണ് സിന്ധു, പക്ഷേ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി സിന്ധു അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി എന്ന് പറയുന്നതിന്റെ ആൻസർ ഗംഗയാണ്. ആ കാര്യം മറക്കാതെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗംഗയ്ക്ക് വേറെ വിളിപ്പേരുണ്ട്. ഗംഗ എന്ന് പറയുന്നത് പുണ്യ നദിയാണ്. അതുപോലെ തന്നെ ദേശീയ നദിയുമാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. എന്നാണ് ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്? 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് മറക്കാതെ ഓർത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പം ഉത്ഭവം തൊട്ട് പതനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. എപ്പോഴാ വെച്ച് ഗംഗ ഇങ്ങനെ ഒഴുകി വന്ന് പോകുന്ന സമയത്ത് ഈ ഇടഭാഗത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു മെയിൻ ആയിട്ട് ഒഴുകുന്ന ഇവിടെ കൂടിയാണ് ഉത്തർപ്രദേശിൽ കൂടിയാണ്. ഉത്തർപ്രദേശിൽ കൂടി ഒഴുകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൂന്നെണ്ണം. അപ്പൊ ആരൊക്കെയാ മൂന്ന് പേര്? ഒന്ന് ഗംഗ, രണ്ടാമതൊരാൾ കൂടിയുണ്ട് നമ്മുടെ ഇവിടുന്ന് തന്നെ, അതായത് ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെ യമുനോത്രി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനാ നദി. യമുനാ നദി എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പോഷക നദി തന്നെയാണ്. ഗംഗ ഉത്ഭവിക്കുന്ന സമയത്ത് തന്നെ യമുന അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ഉത്ഭവിക്കുന്ന സമയത്ത് രണ്ടുപേരും രണ്ടായിട്ടാണ് ഒഴുകി പോകുന്നത്, ഒന്ന് ചെല്ലുപോകുന്നത്. അപ്പം യമുനയും ഈ കൂടെ തന്നെ ഒഴുകി വരുന്നുണ്ട്. എന്നിട്ട് എവിടെ വെച്ച് അവിടെ ഒന്നിക്കുന്നത്? ഉത്തർപ്രദേശിലെ അലഹാബാദിൽ വെച്ചാണ് അവർ ഒന്നിച്ചെന്ന് ഒഴുകി പോയേക്കാന്ന് വിചാരിച്ച് ഒന്നിച്ചു പോകുന്നത്. അപ്പം യമുനോത്രി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയും ഗംഗോത്രി മലനിരകളിൽ നിന്ന് ഭഗീരഥിയായി ഉത്ഭവിച്ച് ദേവപ്രയാഗിൽ വന്ന് അളകനന്ദയായിട്ട് മാറുന്ന ഗംഗയും കൂടെ ഒന്നിക്കുന്ന എവിടെ വെച്ചാണ്? ഉത്തർപ്രദേശിലെ അലഹാബാദിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു മൂന്ന് പേരുണ്ട്, ഇപ്പോൾ നമുക്ക് രണ്ടുപേരായ ഉള്ളൂ ഗംഗയും യമുനയുമായിട്ടുള്ളൂ. ഇനി ഒരാളും കൂടെ ഉണ്ട്, അതാണ് ഞാനിവിടെ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്, അതായത് സരസ്വതി നദി. ഗംഗ, യമുന, സരസ്വതി ഈ മൂന്ന് നദികളും കൂടെ ഒന്ന് ചേരുന്നതാണ് ത്രിവേണി സംഗമം. ഇതിനകത്ത് ഞാൻ സരസ്വതി നദീനെ ഡോട്ട് ഇട്ടാണ് കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു നദി ഒഴുകുന്നില്ല, ഭൂമിക്കടിയിലൂടെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പമാണുള്ളത്. സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നുള്ളൊരു സങ്കല്പമാണുള്ളത്. അപ്പം ഗംഗയും യമുനയും സരസ്വതിയും കൂടി ഉത്തർപ്രദേശിലെ അലഹാബാദിൽ ഒന്നിച്ച് ചേർന്ന് ഒഴുകുന്നു. അവിടെ ഒന്നിച്ച് അവർ ചേരുന്നതിനെയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അക്കൂടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, അലഹാബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ് എന്നാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ത്രിവേണി സംഗമം വരെയുള്ള കാര്യം പറഞ്ഞു. എവിടെ വെച്ചാണ്? അലഹാബാദിൽ. അലഹാബാദിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കുംഭമേള. കുംഭമേള എന്ന് പറയുന്നത് നടക്കുന്നത് അലഹാബാദിന്റെ തീരത്ത് വെച്ചാണ്. അലഹാബാദിൽ 12 ഒരിക്കൽ നടക്കുന്ന ഒരു കാര്യമാണ് കുംഭമേള. കുംഭമേള അലഹാബാദിൽ മാത്രമല്ല നടക്കുന്നത്, വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി നടക്കുന്നുണ്ട്. അപ്പം അലഹാബാദിന്റെ കാര്യം പറയുമ്പോൾ കുംഭമേളയും അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേകതയും കൂടി അലഹാബാദിനുണ്ട്. ത്രിവേണി സംഗമവും കുംഭമേളയുമാണ് അലഹാബാദിന്റെ പ്രത്യേകത. അലഹാബാദ് ഉത്തർപ്രദേശിലാണ്. അലഹാബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ് ആണ്. അപ്പൊ ഇത്രയാണ് ഗംഗ ഒഴുകി പോകുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഗംഗയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ചധികം കാര്യങ്ങളും ഒറ്റ ഒരു ഉത്തരവാണ്. ഗംഗ എന്ന് പറയുന്നത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാത്തിന്റെ ഉത്തരം. ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫറാക്ക അണക്കെട്ട്. ഫറാക്ക അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. മഹാത്മാഗാന്ധി സേതു പാലം, അതും ഗംഗാ നദിക്ക് കുറുകയാണ്. സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ് ഗംഗാ നദിയും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും കൂടെ ചേരുന്ന സമയത്താണ് സുന്ദർബൻ ഡെൽറ്റ അത് രൂപപ്പെടുന്നത്. ഒരു നദീജന്യ ദ്വീപ് അതാണ് സുന്ദർബൻ ഡെൽറ്റ, അതും ഗംഗാ നദിയിലാണ്. അടുത്തത് എന്താണ്? അടുത്തത് നമാമി ഗംഗ.
ഗംഗാ നദി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് നമാമി ഗംഗ. അത് തുടങ്ങിയ വർഷം 2014 നമാമി ഗംഗ എന്നുള്ളൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ വാട്ടർവേ NW1 സ്ഥിതി ചെയ്യുന്നതും ഗംഗാ നദിയിൽ തന്നെയാണ്. തുടങ്ങുന്നത് ഹാൽഡിയയിലാണ്. ഹാൽഡിയയിൽ നിന്ന് അലഹാബാദിലേക്കാണ് നാഷണൽ വാട്ടർവേ NW1 പോകുന്നത്. ഇതിൽ ഹാൽഡിയ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ഹൂബ്ലി നദി, നമ്മൾ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഒരു കൈവഴിയായിട്ട് ഹൂബ്ലി നദി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ ഈ ഹാൽഡിയയിൽ നിന്നാണ് അലഹാബാദിലേക്ക് നാഷണൽ വാട്ടർവേ NW1 പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗംഗാ നദിയുടെ പോഷക നദികളെ പറ്റിയാണ്. ഇപ്പം പ്രധാനമായിട്ടും 5 പോഷക നദികളാണ് ഗംഗാ നദിക്കുള്ളത്. കോസി, യമുന, ഗോമതി, ദാമോദർ, അളകനന്ദ. ഞാൻ തോന്നുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, എങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ഇതിൽ യമുന നദിയാണ് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഭാഗത്തുനിന്ന് യമുനോത്രി മലനിരകളിൽ നിന്ന് ഗംഗയ്ക്കൊപ്പം തന്നെ ഒഴുകി വരുന്ന നദിയാണ് യമുന. അതുകൊണ്ട് തന്നെ ഗംഗയുടെ അത്രയും തന്നെ ഒരുപാട് നീളമുണ്ട്. എവിടെ വെച്ചാണ്? ഉത്തർപ്രദേശിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല നീളമുണ്ട്. അതുകൊണ്ട് തന്നെ യമുനയാണ് ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. അടുത്തത് അളകനന്ദ. അളകനന്ദ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി നദിയുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. അപ്പം അളകനന്ദ എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഒരു പോഷക നദി തന്നെയാണ്. വീണ്ടും ഉള്ളത് കോസി. കോസി എന്ന് പറയുന്ന നദി അറിയപ്പെടുന്നത് ബീഹാറിന്റെ ദുഃഖം എന്നാണ്. ബീഹാറിൽ കൂടെയാണ് ഈ ഒരു കൈ ഇത് ഒരു പോഷക നദിയായിട്ട് ചേരുന്നത്, ബീഹാറിൽ വെച്ചിട്ടാണ്. അപ്പോ ഇത് ബീഹാറിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ദാമോദർ. ദാമോദർ നദി എന്ന് പറയുന്നത് ബംഗാളിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. അതുപോലെ തന്നെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. യമുനയാണ് നീളം കൂടിയ പോഷക നദി. നീളം കൂടിയ പോഷക നദി. അതുപോലെ തന്നെ അളകനന്ദ എന്ന് പറയുന്നത് ഭഗീരഥിയായിട്ട് ജോയിൻ ചെയ്യുന്നു അവിടെ വെച്ച്, ദേവപ്രയാഗിൽ വെച്ച്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പോഷക നദികളെ പറ്റി ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ പോഷക നദികളെ കുറിച്ച് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഗംഗയുടെ പോഷക നദികൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് എന്താണെന്ന് നോക്കാം. ഗംഗാ നദിയുടെ തീരത്ത് ഒരു ഗുസ്തി മത്സരം നടക്കുകയാണ്. എവിടെയാണ്? ഗംഗാ നദിയുടെ തീരത്ത് ഒരു ഗുസ്തി മത്സരം നടക്കുന്നു. അപ്പം ഗുസ്തി മത്സരത്തിന് ഒരു ഗോത വേണമല്ലോ. ഗോത വെച്ചല്ലേ ഗുസ്തി മത്സരം നടത്തുന്നത്. അപ്പം ഗംഗാ നദിയുടെ തീരത്ത് വെച്ച് നടക്കുന്ന ഗുസ്തി മത്സരത്തിന് വേണ്ടിയിട്ടൊരു ഗോത ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ആ ഗോതേനെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി വെക്കണമല്ലോ. അപ്പം ഗംഗാ നദിയുടെ തീരത്ത് നടക്കുന്ന ഗുസ്തി മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു ഗോത അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആര്? കോയ. കോയനെയാണ് ഗോത അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഗംഗാ നദിയുടെ തീരത്ത് ഒരു ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. ആ ഗുസ്തി മത്സരത്തിന് ഒരു ഗോതയുണ്ട്. ആ ഗോത അളന്ന് തിട്ടപ്പെടുത്തുന്നത് കോയയാണ്. നമുക്ക് നമ്മുടെ കോട നോക്കാം. ഗംഗയും കോയയും കൂടി ഗോത അളന്നു എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഗംഗാ നദിയുടെ ആണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗയും എന്നും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോഡൊക്കെ വെച്ച് പഠിക്കണം എന്നുള്ളവർ ഈ കോഡ് ഓർത്തിരിക്കുക, അല്ലാണ്ട് തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം ഇതിനകത്ത് ഗംഗയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഗംഗാ നദിയാണ്. ഇനി ഇതിന്റെ കോയ എന്ന് കൊടുത്തിരിക്കുന്നത് കോസി നദീനെ കാണിക്കാൻ വേണ്ടിയിട്ടും യമുന നദീനെ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഈ രണ്ട് നദികളുടെയും ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് കോയ എന്ന് എടുത്തിരിക്കുന്നത്. കോസിയും യമുനയും അവ രണ്ടും കൂടി എന്ത് ചെയ്തു? ഗോദ. ഗോദയാണ്. അപ്പം ഗോദ എന്ന് കാണുമ്പോൾ ഗോദാവരി എന്നൊന്നും ചിന്തിച്ചു പോയേക്കില്ല. ഇവിടെ ഗോമതിയുടെയും ദാമോദറിന്റെയും ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഗോദ എന്ന് കാണിച്ചിരിക്കുന്നത്. ഗോമതിയും ദാമോദറും. പിന്നെ അളന്നു. അളന്നു എന്നുള്ളതിന് അളകനന്ദ. ഇങ്ങനെയാണ് 5 നദികളെ നമ്മൾ ഓർത്തിരിക്കുന്നത്. കോയ എന്ന് പറയുമ്പോഴിനകത്ത് കോസി വരും, യമുന വരും. ഗോദ എന്ന് പറയുന്നതിനകത്ത് ഗോമതിയും ദാമോദരം വരും. അതുപോലെ തന്നെ അളകനന്ദ എന്നുള്ളതിനകത്ത് ആണ് നമ്മൾ അളന്നു എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം വെച്ച് ഓർത്തിരിക്കാൻ പറ്റുന്നവർ ആ രീതി തന്നെ ഓർത്തിരുന്ന വെക്കുക. കോഡില്ലാണ്ട് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക. അപ്പൊ ഗംഗാ നദിയെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഗംഗാ നദിയെയും അതിന്റെ പോഷക നദികളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ മെയിൻ ടോപ്പിക്കുകൾ മാത്രം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി മലനിരകളിൽ നിന്നാണ്. അവസാനിക്കുന്നത്
ബംഗാൾ ഉൾക്കടലിലാണ്. അതിനിടയിൽ ഒരു കൈവഴിയായിട്ട് പിരിയുന്നുണ്ട് ഹൂബ്ലി. ഹൂബ്ലി എന്നുള്ളതാണ് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട കൈവഴി. അതുപോലെ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് നടക്കുന്നത് അലഹാബാദിൽ വെച്ചാണ്. അലഹാബാദിൽ വെച്ച് ത്രിവേണി സംഗമത്തിന്റെ സമയത്ത് മൂന്ന് പേരുണ്ട്. ഏതൊക്കെയാണ്? ഗംഗയുണ്ട്, യമുനയുണ്ട്, അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ കൂടി ഒഴുകുന്ന സാങ്കല്പിക നദിയായ സരസ്വതിയുണ്ട്. അപ്പൊ ഒരു മൂന്ന് പേരും കൂടി ഒന്നിക്കുന്നത് ത്രിവേണി സംഗമം നടക്കുന്നത് അലഹാബാദിൽ വെച്ചിട്ടാണ്. വേറൊരു കാര്യമുള്ളത് ഗംഗ ഉത്ഭവിക്കുന്ന സമയത്ത് അതിന്റെ പേര് ഭഗീരഥി എന്നാണ്. അതുപോലെ തന്നെ അളകനന്ദ നദിയും കൂടി ദേവപ്രയാഗിൽ വെച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് ഗംഗാ നദി രൂപപ്പെടുന്നത്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളും അവയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുണ്യ നദിയാണ് ഗംഗ. അതുപോലെ തന്നെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് 2008 ഗംഗാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമാമി ഗംഗ. അത് തുടങ്ങിയത് 2014. അതുപോലെ തന്നെ നാഷണൽ വാട്ടർവേ എന്നുള്ള കാര്യം ഓർക്കുക എന്ന് തൊട്ടാണ് ഹുബ്ലി നദിയിലെ പശ്ചിമ ബംഗാളിൽ തൊട്ട് അലഹാബാദ് വരെയാണ് നാഷണൽ വാട്ടർവേ 1 പോകുന്നത്. അതും ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. ഈ പോയിന്റ്സ് ഒക്കെ മറക്കാതെ തന്നെ പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.